ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഹാൻഡ് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഒരു തുണി എടുത്തിട്ട് അതിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് മുകളിലും താഴെയും 12 വീതം കിട്ടുന്നുണ്ടോ നോക്കണം. ഇനി നമുക്ക് വേണ്ട ലെങ്ത് 11 ആണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 12.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. 12.5 മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടും മുകൾ ഭാഗവും താഴ്ഭാഗവും വീതി അളന്നതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് മാത്രമേ ആവശ്യമുള്ളൂ. അതിലാണ് നമ്മൾ കൈയിൻ്റെ വണ്ണം അതേപോലെ തന്നെ അടിവണ്ണമൊക്കെ മാർക്ക് ചെയ്യണത്. ഇനി 10 ആണ് നമ്മളെ ലെങ്ത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തത്. ശേഷം ഇത് ഷേപ്പ് താഴ്ചയാണ്, കൈയിന് ഷേപ്പ് താഴ്ചയുണ്ട്. ഷേപ്പ് താഴ്ച എങ്ങനെ കാണാന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ 3.5 മാർക്ക് ചെയ്യാം. ഇനി താഴെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കിടിക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ അടിയത്തെ വണ്ണം മാർക്ക് ചെയ്ത് ഇനി ഈ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ശേഷം ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഷേപ്പ് തയ്ച്ച മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് കൈയിൻ്റെ അടിയത്തെ വണ്ണത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വണ്ണത്തിന് വേണ്ടി 2 ഇഞ്ച് കൂട്ടിയിരുത്തിയില്ലേ, അതും അതേപോലെ തടിയത്തെ വണ്ണത്തിന് വേണ്ടിയിട്ട് കൂട്ടിയെടുത്ത ഭാഗത്ത് കൂടെ ഒന്ന് വരച്ചെടുക്കുക. ഒന്ന് കട്ടിംഗ് ലൈനും ഒന്ന് സ്റ്റിച്ചിങ് ലൈനും ആണ്. അപ്പോൾ നമ്മൾ കട്ടിംഗ് ലൈനിനോട് വെട്ടാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ആ ഷേപ്പ് താഴ്ച വരച്ച ഭാഗത്തു നിന്ന് കൈയിൻ്റെ കോർണർക്ക് ഒന്ന് വരച്ചെടുക്കുക. ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. മുകളിലൊന്ന് കയറ്റിന് താഴെ ഒന്ന് താത്തിയിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇതേപോലാവും നമ്മളെ ചുരിദാറിൻ്റെ ബ്ലൗസിൻ്റെ എന്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരിക. ഇനി ബാക്ക് സൈഡാണ് ഈ വരച്ചിട്ടുള്ളത്. ബാക്ക് സൈഡാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നിവർത്തി വെച്ചിട്ട് വേണം ഇതിൻ്റെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യാൻ. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അരികിലൂടെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇനി ഫ്രണ്ട് ഭാഗം മറന്നു പോകണേന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കട്ടിങ് ഇട്ടുകൊടുത്താൽ മതി. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ട് ഇട്ടുകൊടുക്കുക. അപ്പം മനസ്സിലാവും ഇതാണ് ഫ്രണ്ട് എന്നുള്ളത്. ഇനി എല്ലാ ഭാഗത്തുനിന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് മടക്കിടിക്കാനുള്ള ഭാഗം. സെൻറ്ററിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി ലൈനിങ്ങിലല്ല നമ്മൾ കൈ വെട്ടിയെടുത്തത്. ഇനി ഇതിൻ്റെ നല്ല തുണിയുണ്ട്, അതിലൊന്ന് ഈ ലൈനിങ് നിവർത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെട്ടിയെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മുഴുവനായിട്ടൊന്ന് വെട്ടി കൊടുക്കുക. ഇപ്പോൾ കൈയിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്